erase the night. There is a candle in every soul, some brightly burning and some dark and cold. And there is a spirit who brings a fire, ignites a candle and makes his home. Carry your candle, run to the darkness, seek out the helpless, confused and torn, and hold out your candle for all to see it. Take your candle and go light your world. Take your candle. Frustrated brother, see how he's tried to light his own candle some other way. See now your sister, she's been robbed and lied to, still holds a candle without a flame. So carry your candle, run to the darkness, seek out the lonely, the tired and worn, and hold out your candle. പാസ്റ്റർ ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ ഒരുമിച്ച് നിന്ന് അഭിപ്രായ ഭിന്നതകളെല്ലാം നന്നായിട്ട് ശുശ്രൂഷിക്കാൻ ദൈവം അവസരം നൽകി. അദ്ദേഹം റീജിയന്റെ പ്രസിഡന്റായിരുന്ന സമയം ഓർക്കുന്നു. ആശയ സമന്വയം നടത്തി ഒരുമിച്ച് നിൽക്കാൻ, എല്ലാവരോടും ആലോചിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം വളരെയധികം ഉത്സാഹിച്ചിട്ടുണ്ട്. സുവിശേഷ സത്യത്തിന് വേണ്ടി ഈ രാജ്യം നിലകൊണ്ടു. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ട സമയമായി. അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ കർത്താവിൻ്റെ കരുണയാൽ ഒരു നല്ല സഭാ വേലസ്ഥലം തനിക്ക് കൊടുത്തു എന്ന് അറിയാൻ കഴിഞ്ഞു. ഒത്തിരി നന്മകൾ അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷയിൽ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. പരാതി ഇല്ലാതെ ജീവിക്കാൻ കഴിഞ്ഞ സാഹചര്യങ്ങൾ, അതെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നത് വീണ്ടും. പാസ്റ്റർ ചെറിയാൻഫിലിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം കാര്യങ്ങളിൽ പറയാനുണ്ട്. തൻ്റെ ശിശുവിടെ മണ്ഡലങ്ങളിൽ ഏറ്റവും അനുകരിക്കപ്പെടുന്നതിന് മുന്നേറുവാൻ കാരണം താൻ ഒരു പ്രാർത്ഥനാ വീരനാണ്. അനേക വിഷയങ്ങൾ മുന്നിൽ കടന്നു വരുമ്പോഴും താൻ മനുഷ്യരോട് പറയാതെ ദൈവത്തോട് തന്നെ വിഷയങ്ങൾ തുറന്നു പറഞ്ഞ് വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു അനുകരിക്കപ്പെട്ട കത്രാസനാണ് പാസ്റ്റർ ചെറിയാൻ ഫിലിപ്പ് അവർ. ദീർഘവർഷങ്ങളായി കത്രാസിനെ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ടെങ്കിലും കുവൈറ്റിൽ വന്ന ഈ രണ്ട് വർഷമാണ് കത്രാസനുമായിട്ട് കൂടുതൽ പരിചയപ്പെടുവാനും ആത്മീയശിഷ്യരിൽ പങ്കാളിത്തം വഹിക്കാനും കർത്താവ് സഹായിച്ചത്. താൻ ഇരുന്ന സഭകളൊക്കെയും അനേക ആത്മാക്കളെ നേടിയെടുക്കുവാനും അനേകരെ ദൈവസ്ഥാനത്ത് കാഴ്ചവെക്കുവാനും കർത്താവ് തനിക്ക് അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. തൻ്റെ ഈ കുവൈറ്റിലെ മൂന്ന് വർഷത്തെ ജീവിതം ഒരു അനുകരിക്കപ്പെട്ടതായ ജീവിതമായിരുന്നു. താൻ നാട്ടിലേക്ക് കടന്നു പോകുന്ന സ്ഥലങ്ങളിലും കർത്താവിന് വേണ്ടി പിന്നെയും ശക്തമായി പ്രേരിപ്പെടുവാൻ ഏറിയ അനുഗ്രഹങ്ങളും കൃപകളും തൻ്റെ മേൽ പകരട്ടെ എന്ന് ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുകയും അവർ ഉന്നയ കർത്തദാസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി കർത്തദാസി കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും കൈത്താങ്കല്യം കൊടുത്താണ് തൻ്റെ ശിശുവിടെ ഏറ്റവും വലിയ അനുഗ്രഹം. കർത്തദാസൻ കടന്നു പോകുന്ന എല്ലാ മണ്ഡലങ്ങളും തൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും കേരളത്തിൽ ചെന്ന് അനേകയിടങ്ങളിൽ കർത്തൃവേലയിൽ ചുമല് കൊടുത്ത് അനേക ആത്മകൾ നേടാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും തൻ്റെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു
അവൻ യോഹന്നാൻ എന്ന ദൈവത്തിൽ നമ്മൾ കാണുന്നത് പോലെ കഴിഞ്ഞ 3 വർഷക്കാലം ഇവിടെയുള്ള കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനായി ദൈവത്താൽ ഈ ദേശത്തേക്ക് അയക്കപ്പെട്ട കത്തദാസൻ പാസ്റ്റർ ചെറിയാൻ ഫിലിപ്പ് തൻ്റെ ശുശ്രൂഷ വളരെ സ്തുത്യർഹമായ നിലയിൽ നിർവഹിപ്പാൻ തക്കവണ്ണം ദൈവം തന്നെ ബലപ്പെടുത്തി എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും സ്തോത്രവും അർപ്പിക്കുകയാണ്. ദൈവസഭയ്ക്ക് മാത്രമായിരുന്നില്ല, ഇവിടെയുള്ള ദൈവസഭകൾക്കും അതുപോലെ പെന്തക്കോസ് സഭകളുടെ ഐക്യ പ്രസ്ഥാനമായ UPFK തൻ്റെ ശുശ്രൂഷ ഒരു മുതൽക്കൂട്ടായിരുന്നു എന്നുള്ളതിന് മറുപക്ഷമില്ല. ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിർവഹിച്ച ശേഷം ദൈവം തന്നെ എവിടെ അയക്കുന്നു ആ അവിടെയും തുടർന്നും ഒരു ശ്രേഷ്ഠമായ നിലയിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ ദൈവം തന്നെ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ദൈവം തൻ്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിക്കുന്ന ആടുകളെ ദൈവരാജ്യത്തിൽ എത്തിക്കുക എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ ദൗത്യം വിശ്വസ്തതയോടെ ചെയ്യുവാൻ ദൈവദാസനെ ഇനിയും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ആശംസകൾ ദൈവദാസനും അതുപോലെ കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡ് സഭയ്ക്കും ഈ സമയത്ത് നേരുന്നു. കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡിന്റെ ശുശ്രൂഷകനായി കഴിഞ്ഞ 3 വർഷക്കാലം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച പാസ്റ്റർ ചെറിയാൻ ഫിലിപ്പ് കുവൈറ്റ് ശുശ്രൂഷാനന്തരം താൻ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. താൻ കുവൈറ്റിലായിരുന്ന കാലഘട്ടത്തിൽ കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡിനോട് മാത്രമല്ല കുവൈറ്റിലെ ഇതര ക്രൈസ്തവ പ്രസ്ഥാനങ്ങളോടും, പ്രത്യേകിച്ച് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച്, കുവൈറ്റ് ടൗൺ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ UPFK തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി. ദൈവവചനം ഇത്ര ശക്തമായി പ്രസംഗിക്കുന്ന മറ്റൊരു ദൈവദാസനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ദീർഘമായി പ്രസംഗിച്ച പ്രസംഗങ്ങൾ, നമ്മൾ കേട്ടു മറന്ന പ്രസംഗങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഇനിയും വരുന്ന അവസരങ്ങളിൽ അത് ജീവൻ വെക്കുമെന്നും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ 2 പക്ഷമില്ല. അങ്ങയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ വചനങ്ങൾ ശക്തമായി പറയുവാൻ, വീണ്ടും അനേകരോട് ആയിരങ്ങളോട് പറയുവാൻ സൈവമായ കർത്താവ് അങ്ങയ്ക്ക് കൃപ നൽകട്ടെ എന്നുള്ള ആശംസകളോട് നിർത്തുന്നു. കഴിഞ്ഞ 3 വർഷമായി ഒരു പാസ്റ്റർ മക്കൾ എന്നതിനേക്കാൾ ഉപരിയായി സ്വന്തം മക്കളെ പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ ഓരോ വിഷയങ്ങൾ കടന്നു വരുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്ത കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡിലെ എല്ലാ മെമ്പേഴ്സിനും, സ്വന്തം സഹോദരി എന്ന പോലെ ഞങ്ങളെ സ്നേഹിച്ച എല്ലാ YP ആൻഡ് സണ്ടർ സ്കൂൾ മെമ്പേഴ്സിനും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവനാമത്തോട് നിങ്ങൾ കാണിച്ച സ്നേഹവും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ദൈവം നിങ്ങളുടെ പ്രവൃത്തികളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 3 വർഷം കുവൈറ്റിലുള്ള ദൈവസഭയുടെ ശുശ്രൂഷകനായി എന്നെ തിരഞ്ഞെടുക്കുകയും ഈ സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ദൈവ അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. കുവൈറ്റ് സഭയിലുള്ള എല്ലാ ദൈവമക്കളുടെയും സഹകരണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുമ്പോൾ തന്നെ ഞങ്ങളെ ഇവിടെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള വേദി ഒരുക്കി തന്ന സഭയ്ക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു.
ഞങ്ങളുടെ വിസായുടെ കാലാവധികളിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിനുവേണ്ടി ബന്ധപ്പെട്ട എൻ എസ് സിക്ക് ഭാരവാഹികൾക്കും ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഞങ്ങളോട് സഹകരിച്ച കർത്താവിൻ്റെ ദാസന്മാർ റീജിയൻ ഭാരവാഹികൾക്കുമുള്ള പ്രത്യേക നന്ദി ഈ തരുണത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കും. Thank you.